Hi friends, ellavarkum pudiyoru video lottu swagatham. Appo innu nammal oru day in my life video aayittu vandittullathu nammude sadharanathe oru divasathe karyangalokke uppaduthittulla oru evening varayulla video aanu. Appo raavilene raavilathe karyavaraadigalokke ayittu kitchen lottu ettittunde. Appo aadhi ninne namukku chaaya ready aakki edukkam. Oru glass chaaya kudichittu aanu baaki panigalokke സ്റ്റാർട്ടേയുള്ളൂ. നല്ല ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം. ചോറിനും കഞ്ഞിക്കൊക്കെ ഉള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. പൊടിയൊക്കെ കൂടെ വാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂടാറായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ആ സമയത്ത് മോളൊക്കെ ഒളിച്ച് കൊണ്ടിട്ടുണ്ട്. നമുക്ക് അതിനെ ഫ്രഷാക്കി എടുക്കണം. മോളിൽ ഗ്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇതൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കത്തിരിൻ്റെ കുഴക്കലും വട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലാസ്കിലോട്ട് വെച്ച ശേഷം നമുക്കതിലോട്ട് വെള്ളം വെള്ളം കൊടുക്കാം. എന്നിട്ട് കഞ്ഞിക്കുള്ള അരി കഴുകിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഞ്ഞിയൊക്കെ വെന്തുവരുന്ന സമയം നമുക്ക് പത്തിരിയോടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ആ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ മുട്ടകറി റെഡി ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കറിക്കുള്ള തട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശമൊക്കെ വരുന്നതിൻ്റെ സമയത്ത് നമുക്ക് അതിലൊരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊക്കെ റെഡിയാകുമ്പോഴേക്കും നമുക്ക് അതിലൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മൂന്നല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് വഴറ്റിയെടുത്ത് ഈ ചട്ടിയിലോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നിന്ന് ചുരറ്റി വയ്ക്കാം. ഇതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ മുട്ട നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഷ്ണം കഷ്ണമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടക്കാതെ ഇതായിട്ട് ഇളക്കി വെക്കാം. നമ്മുടെ സ്പെഷ്യൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കട്ടോ. ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. അപ്പം ഓണം ഗ്ലാസ് കേട്ടുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിയൊക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ചോറിനുള്ള അരി ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട്. ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുട്ടടിക്കാൻ പോകാം കേട്ടോ. അങ്ങനെ മുട്ടടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്തക്ക് മോളും കൂടുണ്ട്. അങ്ങനെ നമ്മൾ മുട്ടടിക്കലൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ മെഷീൻ ഇട്ടിട്ട് ഒന്ന് കറക്റ്റ് എടുക്കാം.
ഇപ്പോഴൊക്കെ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി എടുക്കാം. ഈ കറി ഇന്നിപ്പോൾ വെണ്ട കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചട്ടി എടുത്തിട്ട് വെച്ചെടുത്തിട്ട് അതിലോട്ട് വെളിച്ചം വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ വെണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് എടുക്കുക. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അത് പാചകത്തിന് പോയിട്ടെടുത്താൽ വേഗം സോഫ്റ്റായി കിട്ടും. അങ്ങനെ അതൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നൊരു ചട്ടിയിലൂടെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഉലുവൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം ചെറിയ സവാള ചെറിയ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മാറ്റി വെക്കുക. എന്നിട്ട് അതിലോട്ട് ഞാനൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ആയിട്ടുള്ള എന്നിട്ട് നന്നായിട്ട് മാറ്റി വെക്കുക. തക്കാളികളൊക്കെ വയറിന് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കോരി മാറ്റി വെച്ചാൽ വെണ്ടയും കൂടി ഇതിലോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെള്ളം വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യൽ, ആദ്യം വെള്ളം വെച്ചിട്ടാണ് പൊടികൾ ഇട്ട് കൊടുക്കല്, എല്ലാ പൊടികളിട്ടിട്ടാണ് വെള്ളം വെക്കല് എന്ന് അമ്മ ചെയ്യുന്നത്. പുളി ഉണ്ടെങ്കിൽ പുളിങ്കുളി ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്തൊക്കെ പുളി ഇല്ല, പുളിങ്കുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കറിയൊക്കെ വേവാനായിട്ടും വേവുന്ന സമയം കൊണ്ട് നമുക്ക് മക്കൾക്ക് കഞ്ഞി കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ സമയം പോണ പണി, കൂടുതൽ ടൈമിന് നിൽക്കുന്ന പണി അതാണ്. കണ്ടില്ലേ, വാശി പിടിക്കാൻ പറ്റുക കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കറിയൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമുക്കൊരു കർമൂസ ഒന്ന് താളിച്ചെടുക്കാം. ഇതൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കട്ടോ. അങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് കുക്കറടുത്ത് വെച്ചെടുക്കാം. കറി ആകുമ്പോഴേക്കും നമുക്ക് ആകൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചാലൊക്കെ വയ്ക്കാം. അങ്ങനെ അകടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെഷീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ തുണികളൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം. ഇനി നമുക്ക് ഉപ്പേരിക്ക് പച്ചക്കായുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കർമ്മൂസത്താളിപ്പ് ഇവിടെ റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്കളൊക്കെ അത് റെഡിയാക്കി എടുക്കാം. ഇത് അടുപ്പത്ത് വെക്കുന്ന ചട്ടിയാണ് കേട്ടോ. നേരത്തെ കുക്കർ അടുപ്പത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഓരോന്ന് റെഡിയാകുമ്പോൾ ഓരോന്നിങ്ങനെ റെഡിയാക്കി എടുത്തപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ആ അടുപ്പത്തിന് ഉപ്പേരിയും റെഡിയാക്കി എടുക്കാം. ഇപ്പോഴേക്കും നമ്മൾ മീനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് വെള്ളം വെച്ചെടുത്തിട്ട് തുടക്കാനായിട്ട് പോവാം. ഉപ്പേരിയൊക്കെ റെഡിയാകുമ്പോഴേക്കും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ മീനൊക്കെ മുറിച്ചുള്ള മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടിയും അടുപ്പത്തിന് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെക്കുന്ന ചട്ടിയാണ് കേട്ടോ. അങ്ങനെ മീനും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മീൻ പൊരിക്കലും കുളിയും ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ അസലായി നല്ല മത്തി പൊരിച്ചതും വെണ്ട മുളകിട്ടതും കർമൂസ താളിപ്പൊക്കെ കൂട്ടി ചോറൊക്കെ നേരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ മേക്കപ്പ് ചെയ്താലോ.